പൊളിറ്റിക്സ് കേരളയിലേക്ക് സ്വാഗതം. പൊളിറ്റിക്സ് കേരള ചില സത്യങ്ങൾ, ചില അപ്രിയ സത്യങ്ങൾ പുറത്തുവിടുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിനുള്ള ഒരുക്കങ്ങൾ ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അതിനുള്ള ഒരുക്കങ്ങൾക്കിടെ ഒരു എന്തോ ഒരു സംവിധാനം ചെയ്തു എന്ന് പറയുന്ന ഒരുത്തൻ്റെ പേരിൽ നിരന്തരം എന്നെ ഭീഷണിപ്പെടുത്തുന്ന, ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു എന്തോ നാവിൽ തൃശ്ശൂലം കയറ്റുമെന്നല്ലേ, ആ നാവിൽ തൃശ്ശൂലം കയറ്റുമെന്നും വയറ്റിൽ തൃശ്ശൂലം കയറ്റുമെന്നൊക്കെ പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുന്ന ഒരുത്തൻ്റെ ശബ്ദരേഖ ഞങ്ങളുടെ കയ്യിലുണ്ട്. സജി തോമസ് എന്ന് പറയുന്ന കണ്ണൂരിലെ പ്രിയങ്കരനായ ഗുണ്ടയുടെ ശബ്ദരേഖയാണ്. അവനിപ്പോഴും പറയുന്നത്, ഞാനൊരു കൊട്ടേഷൻ ഏറ്റെടുത്തു കഴിഞ്ഞാൽ എൻ്റെ പേരിൽ ഒരു പെറ്റി കേസ് പോലും വരില്ല എന്നാണ്. അത് നീ സാധാരണക്കാരുടെ കൊട്ടേഷൻ ഏറ്റെടുത്തു കഴിഞ്ഞാൽ, നീ പാവങ്ങളുടെ കഴുത്തിൽ കത്തിവെച്ച് കഴിഞ്ഞാൽ വരില്ല. ഞങ്ങളുടെ കേസിൽ കത്തിവെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നിന്നെ കൃത്യമായി സ്കെച്ച് ചെയ്ത് നിൻ്റെ ഫോട്ടോ അടക്കം ഞങ്ങൾ ഇട്ടിരിക്കും. ഇപ്പോൾ നിൻ്റെ ഫോട്ടോ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിൻ്റെ ഫോട്ടോ ഞങ്ങൾ കസ്റ്റഡിയിലെടുത്തു. അതാണ് ഈ പൊളിറ്റിക്സ് കേരളയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ എഡിറ്റിംഗ് ടേബിളിൽ വെച്ച് കൃത്യമായി എഡിറ്റ് ചെയ്ത് അതിനെ ഒരു റിപ്പോർട്ടിങ്ങിന് വിധേയമാക്കാതെ വിടും. ഈ പത്രപ്രവർത്തനത്തിൻ്റെ ഏറ്റവും ബാലപാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പോർട്ടിങ്ങാണ്. ഈ റിപ്പോർട്ടിങ് അതിൻ്റെ എഡിറ്റ് ചെയ്യും, എഡിറ്റ് ചെയ്തിട്ട് പ്രൂഫ് നോക്കും. പ്രൂഫ് നോക്കിയിട്ടേ ഞങ്ങൾ പത്രം പ്രിൻറ്റിങ്ങിൽ വിടാറുള്ളൂ. അപ്പോൾ നീ നിൻ്റെ മണ്ടത്തരത്തിന് അയച്ചു തന്ന ആ ഫോട്ടോ, നിൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഇട്ട് തന്ന ഫോട്ടോ, പിന്നെ നിനക്കുള്ള മനോരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ വെളിവാക്കുന്ന ഫോട്ടോ, ഇതൊക്കെ ഞങ്ങളിപ്പോൾ കൊടുക്കുകയാണ്. പിന്നെ നീ കൊട്ടേഷൻ ഏറ്റെടുത്തത് അറിയാമല്ലോ, ഒരു സിനിമ പോലും നേരെ ചെയ്യാൻ അറിയാത്ത സംവിധായകനിൽ നിന്ന്. ആ സംവിധായകനിൽ നിന്ന് നീ കൊട്ടേഷൻ ഏറ്റെടുക്കുമ്പോൾ, ആ സംവിധായകനിൽ നിന്ന് നീ കൊട്ടേഷൻ ഏറ്റെടുക്കുമ്പോൾ ഇവൻ്റെ ഒരു പൈസ ഉണ്ടാകുന്നെങ്കിലും ആലോചിക്കേണ്ടട. ആർക്കാ നിനക്ക് പൈസ വേണ്ടേ? ഇവിടെ ഈ ഗുണ്ടകൾ മണ്ടന്മാരാവരുത്. ഗുണ്ടകൾക്ക് ഇത്തിരി ബുദ്ധി വേണം. ബുദ്ധിയുള്ള ഗുണ്ടകൾ ഒരുപാടുണ്ട്, ഞാൻ പറഞ്ഞുതരാം ബുദ്ധിയുള്ള ഗുണ്ടകളെ പറ്റി. അതൊക്കെ ഞാൻ നിനക്കൊരു ക്ലാസ് എടുത്തു തരാം, നീ വന്നാൽ മതി. ഇപ്പം ഞാൻ ഇത് ഈ ചാനലിലിരുന്ന് പറയുമ്പോൾ വിചാരിക്കും ബുദ്ധിയുള്ള ഗുണ്ടകളെ പറ്റി ഞാൻ ക്ലാസ് എടുക്കുകയാണ്. ഈ മരടനീഷും പെരുമ്പാവൂർ അനസും കൊടിപ്പിനിയും ഒക്കെ ബുദ്ധിയുള്ള ഗുണ്ടകളാണ്. നിനക്ക് ബുദ്ധിയും ഇല്ല, നിനക്ക് വിവരവും ഇല്ല. പിന്നെ നീ നിൻ്റെ ഗുരുനാഥനായ സംവിധായകനോട് ചോദിച്ചു നോക്ക്, 10-ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഒന്ന് കൊണ്ട് നിൻ്റെ മുമ്പിൽ കാണിച്ചു തന്നാൽ നിനക്ക് ഇറങ്ങാമല്ലോ. വാളും എടുത്തിട്ട് തൃശ്ശൂലും എടുത്തിട്ട് ഇറങ്ങാമല്ലോ. ഈ തൃശ്ശൂലം പൊതുവേ ഈ ആർ എസ് എസ്സുകാരുടെ ആയുധമാണ് കേട്ടോ. അവരാണ് ഈ തൃശ്ശൂലം കൊണ്ട് കൊല്ലുന്നത്, പിന്നെ മഴ കൊണ്ട് വെട്ടിക്കൊല്ലുന്നതൊക്കെ അവരുടെ സ്റ്റൈലാണ്. ഇതൊക്കെ ഞങ്ങൾ ഈ പത്രപ്രവർത്തന രീതിയിൽ നിന്ന് പഠിച്ചതാണ്. അതുകൊണ്ട് എൻ്റെ പൊന്നുമനെ നിൻ്റെ ഫോട്ടോ ഞങ്ങൾ വിടുന്നു. പിന്നെ കേസ് എന്താണെന്നുള്ളത് ഞങ്ങളങ്ങ് തീരുമാനിക്കും. ഇതെല്ലാം തീരുമാനിക്കേണ്ടത് ഞാനാണല്ലോ, അതാണ് വലിയ പ്രശ്നം. അപ്പോൾ നിനക്ക് വേണ്ടി ഞാൻ പണ്ട് എൻ്റെ ഉന്മാദ തെരുവെന്ന് പറഞ്ഞൊരു കഥാസമാരമുണ്ട്. ആ ഉന്മാദ തെരുവിൽ നിനക്ക് വേണ്ടി എഴുതിയ, എനിക്ക് തോന്നുന്നു എൻ്റെ ഭാവി മുൻകൂട്ടി കണ്ട്, എൻ്റെ ഭാവിയിൽ നടക്കാവുന്ന സംഭവങ്ങൾ മുൻകൂട്ടി കണ്ട് ഞാൻ എഴുതിയ കവിതയാണെന്ന് തോന്നുന്നു. ആ കവിതയുടെ 4 വരികൾ നിനക്ക് വേണ്ടി വായിക്കാം. ഇപ്പം നിൻ്റെ ഫോട്ടോ കൊടുക്കുന്നുണ്ട്, നിൻ്റെ വോയിസ് കോൾ കൊടുക്കുന്നുണ്ട്, പിന്നെ ഈ കവിതയുടെ 4 വരികൾ കേട്ടെങ്കിലും നിനക്ക് നന്മയുണ്ടാകുമെങ്കിൽ നീ ഇപ്പോൾ എന്നെ വിളിച്ച തെറിക്കും ഒക്കെ മറുതെറി ഞാനും തന്നിട്ടുണ്ട്. പക്ഷേ നീ എന്നെ വിളിച്ച തെറിയൊന്നും എനിക്കൊരു പുത്തരിയൊന്നുമല്ല. പിന്നെ നിന്നെ ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു, അതിൻ്റെ ഭാഗമായിട്ടാണ് നീ വിളിക്കുന്നത്. നീ വിളിക്കുന്നതെല്ലാം സംവിധായകന് വേണ്ടിയാണ്, സംവിധായകൻ്റെ ഗുണ്ടയെന്ന് പറഞ്ഞാണ് നീ വിളിക്കുന്നത്. നല്ല കാര്യം, നിനക്കൊരു പെറ്റി കേസ് പോലും ഇല്ലെന്ന് നീ കൺഫസ് ചെയ്യുന്നു, നല്ല കാര്യം. പെറ്റി കേസില്ല, പെറ്റി കേസ് പോലും ഇല്ലാതെ നീ നിൻ്റെ ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കുമെന്ന് നീ കൺഫസ് ചെയ്യുന്നു, ചെയ്യിക്കുമെന്ന് നീ ഉത്തരവ് പ്രകടിപ്പിക്കുന്നു, നല്ല കാര്യം. ഇവിടെ തന്നെ ഒരു വാതിലും തുറന്നിട്ടില്ല, നിൻ്റെ ഫോട്ടോ ഞങ്ങൾ വെച്ചൊക്കെ ചെയ്യുക. അങ്ങനെയൊന്നും ഒരുപാടങ്ങ് ഒതുങ്ങാനൊന്നും ശാന്തിക്ക് പറ്റില്ല, അത് ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ പ്രതികരിക്കും. പിന്നെ നിനക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു, പണ്ട് ഞാൻ എഴുതിയ ഒരു കവിതയുണ്ട്, കൊട്ടേഷൻ. സുഹൃത്തെ, എനിക്കും നിനക്കും ഇടയിലുള്ളത് കൊല്ലുന്നവനും കൊല്ലപ്പെടുന്നവനും തമ്മിലുള്ള ഹൃദ്യമായ സ്നേഹബന്ധം. പുത്തൻ മണം മാറാത്ത നോട്ടുകൾക്ക് പകരം നിന്നെ ഞാൻ ഒടുക്കുമ്പോൾ, അല്ലെങ്കിൽ നീ എന്നെ ഒടുക്കുമ്പോൾ അരുത് നിലവിളി, ഒരു പിടച്ചിൽ മാത്രം മതി.
ഇത് ഉന്മാദ തെരുവ് എന്ന് പറഞ്ഞ എൻ്റെ കവിതയിലുള്ള കൊട്ടേഷൻ എന്ന് പറഞ്ഞ കവിതയാണ്. ഈ കവിത അച്ചടിച്ച് വന്നത് എനിക്ക് തോന്നുന്നു കലാമുദിലാണെന്ന് തോന്നുന്നു. അപ്പോൾ നീ എനിക്ക് നേരെ ഇന്നും ഭീഷണി മുഴക്കിയ നേരത്ത് ഈ ഭീഷണി മുഴക്കുമ്പോൾ എൻ്റെ എന്താ പറയുക, ഞാൻ പ്രതികരിക്കില്ല എന്നാണ് നീ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ അത് തെറ്റിപ്പോയി. നീ ഞാൻ ഒറ്റ കാര്യമേ ഈ ബെറ്റിൽ ഞാൻ വെച്ചിട്ടുള്ളൂ, ഒന്നുകിലും ബിരുദ സർട്ടിഫിക്കറ്റ് കാണിക്കുക, അതില്ല ഈ പറയുന്ന വ്യക്തിയോട്, നിൻ്റെ 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 ഗുരുനാഥനോട്. രണ്ടാമത് ഞാൻ പറഞ്ഞത് 10-ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് കാണിക്കുക, അതും ഇല്ല. 3-ാമത് ഞാൻ പറഞ്ഞത് 8-ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് കാണിക്കുക, നിൻ്റെ ഗുരുനാഥനോട്. അയാളുടെ പേര് ഞാൻ പറയുന്നില്ല, അയാളുടെ പേര്. ഇനി അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോൾ പേരുകൾ പറയരുതെന്ന് എനിക്കൊരു നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് പേര് ഞാൻ പറയുന്നില്ല, വേണമെങ്കിൽ ഞാൻ പേര് പറയും, തുറന്നു തന്നെ പറയും. കാരണം പൊളിറ്റിക്സ് കേരളയുമായി മുന്നോട്ട് പോകാൻ എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ പേര് പറയും. അപ്പോൾ നീ നിൻ്റെ ഫോട്ടോ എനിക്ക് നീ നിൻ്റെ വാട്സപ്പ് സ്റ്റേറ്റസ് ഇട്ടിട്ട് അയച്ചു തന്നു. അപ്പം നിൻ്റെ വൃത്തികെട്ട മുഖം ഞങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പിൽ കാണിക്കുന്നു. പണ്ട് കണിയാവരൻ രാമചന്ദ്രൻ എഴുതിയിട്ടുണ്ട്, അനുരാഗ സുതയാൽ ഹൃദയം നിറഞ്ഞപ്പോൾ അനുവാദം ചോദിക്കാനായി വന്നു, അടിയൻ്റെ പാനപാത്രം ഈ അഴകൻ്റെ മുമ്പിൽ തിരുമുൽ കാഴ്ചയായി സമർപ്പിച്ചോട്ടെ എന്നുള്ളത് എന്ന് കണിയാവൻ രാമചന്ദ്രൻ്റെ കവിതയാണ്. നിനക്ക് കണിയാവൻ രാമചന്ദ്രനെ നിനക്കറിയാൻ വഴിയില്ല. അപ്പോൾ ഈ കണിയാവരൻ രാമചന്ദ്രൻ്റെ കവിതയുടെ വേറൊരു ഭാവമായിട്ട് അഴകിൻ്റെ തിരുമുൽ കാഴ്ചയായിട്ട് നിൻ്റെ ഈ ഫോട്ടോ ഞങ്ങൾ സമർപ്പിച്ചോട്ടെ ജനങ്ങൾക്ക് മുമ്പിൽ. പിന്നെ കേസും വഴക്കും പോലീസ് സ്റ്റേഷനും ഒക്കെ ഞങ്ങൾ നേരിട്ടോളാം. എന്തായാലും ഇത്രയും നീ ചെയ്ത സ്ഥിതിക്ക് നീ എന്ന് ഇന്നെനിക്ക് വോയിസ് നിൻ്റെ മാനസികരോഗം ഭയങ്കരം തന്നെ. മാനസികരോഗത്തിന് എന്തെങ്കിലും ചികിത്സിക്കുക, അതാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. അല്ലാതെ വോയിസ് റെക്കോർഡ് അനുസരിച്ച് എൻ്റെ കിടക്കാൻ പോകുന്ന അമ്മയെ നീ അങ്ങനെ ചെയ്ത് കളയും, ഇങ്ങനെ ചെയ്ത് കളയും, മറച്ച് ചെയ്ത് കളയും, തിരിച്ച് ചെയ്ത് കളയും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിൻ്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ മതി. മാന്യമായ ഭാഷയാണ് ഇത്, എല്ലാവരും എന്നോട് പറഞ്ഞ് മാന്യമായ ഭാഷ ഉപയോഗിക്കണമെന്ന്. ഇതിൽ പരമാന്യമായ ഭാഷ ഉപയോഗിക്കാൻ എനിക്ക് പറ്റത്തില്ല. പൊളിറ്റിക്സ് കേരള അനാവരണം ചെയ്ത സംവിധായകൻ്റെ മുഖം മൂടി അഴിഞ്ഞു വീണു. സംവിധായകൻ്റെ പ്രിയങ്കരനായ ഗുണ്ട സജിയുടെ കണ്ണൂരിൽ ഗുണ്ടായിസം നടത്തുന്ന ഒരു പെറ്റി കേസ് പോലും ഉണ്ടാക്കാതെ പയ്യന്മാരെ കൊണ്ട് സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്ന ഈ പ്രിയപ്പെട്ട സ്നേഹിതൻ്റെ ഫോൺ കോൾ, പൊളിറ്റിക്സ് കേരളയ്ക്ക് വന്ന ഭീഷണി കോൾ, എനിക്ക് വന്ന ഭീഷണി കോൾ ഞാൻ നൽകുന്നു. ഹലോ, പൊളിറ്റിക്സ് എന്താണോ? എന്റെ പേര് സജി എന്നല്ല, സജി തോമസ് എന്നാണ് ഞാൻ. നിന്റെ ഇന്ന് നമ്മൾ ഇങ്ങനെ ആക്കണമെന്ന് പറയണ്ട, കാരണം നിന്റെ കാലും കൈയൊന്നും കൊത്തൂല. നിന്റെ നാട്ടിൽ എനിക്ക് നിന്റെ നാക്ക ശൂരം തറക്കി. നീ ആരോടെ വിളിക്കുന്നത്? നീ നിന്റെ നാക്ക ശൂരത്തും നിന്റെ നാക്കിന് ശൂരം പോട്ട് മൊത്തം തിരുവനന്തപുരത്ത് മൂന്ന് ദിവസത്തിനുള്ളിൽ ഞാൻ മലപ്പുറത്തേക്ക് എത്തിക്കാൻ കേട്ടോ. മൂന്ന് ദിവസത്തെ എനിക്ക് മൂലാഴ്ച നമ്മൾ പൊട്ടിക്കും. മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് ഇരുന്ന് വരാൻ കൊണ്ടി നമ്മൾ അടിച്ചു പൊട്ടിക്കണം. കണ്ണൂരാണോ? നമ്മൾ ഇപ്പൊ വിളിച്ചിട്ട്